കേരളത്തിലെ മാർഗ്ഗദർശക മണ്ഡലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം സന്യാസ ശ്രേഷ്ഠർ പങ്കുചേർന്നതും ഏറെക്കുറെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടായതും ധർമ്മശാസ്ത്ര പ്രചരണം ചെയ്തുകൊണ്ട് വസിക്കുന്നവരും സാമ്പ്രദായികമായി സന്യസിച്ചവരുമായവരിൽ ബഹുഭൂരിഭാഗം പേർ പങ്കെടുത്തതുമായ ഒരു സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടന്നത് അങ്ങനെയുള്ള മാർഗ്ഗദർശക മണ്ഡലിന്റെ സമ്മേളന തീരുമാനത്തിന്റെ പേരിൽ സന്യാസി ശ്രേഷ്ഠരുടെ പ്രവർത്തനങ്ങളെ വിസ്മരിച്ച് വൈകാരികമായി വിമർശിക്കുകയും സൈബർ ഇടങ്ങളിൽ അപഹസിക്കുകയും ചെയ്യുന്ന നടപടിയിൽ ഖേദം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്വാമി ചിദാനന്ദപുരി സമൂഹത്തിൽ സന്യാസിമാർക്കും ആചാര്യന്മാർക്കും പ്രാമാണികത ഇല്ലാതാക്കാനും ഹൈന്ദവ സമാജത്തിൽ വ്യാമോഹവും ശൈഥിലവും വളർത്താനും സമ്മേളനത്തിന്റെ ഹൈന്ദവ ജാഗരണത്തിലുള്ള സന്ദേശങ്ങളെ അപ്രസക്തമാക്കാൻ പരിശ്രമിക്കാനും വേണ്ടി മാധ്യമ വിധർമ്മികൾ ഉയർത്തിക്കാണിച്ച ഷർട്ടിൽ വളരെയേറെ പ്രിയങ്കരായ സനാതനധർമ്മ പ്രവർത്തകർ കൂടി വീണുപോയതാണ് സ്വാമി പ്രതികരിച്ചത് സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ വിശദീകരിച്ച സന്ദേശത്തെയോ അതിൽ അവതരിപ്പിച്ച അംഗീകരിക്കപ്പെട്ട രണ്ട് പ്രമേയങ്ങളെയോ വിളംബരമായി അഞ്ച് ശീർഷങ്ങളാക്കി സമൂഹത്തിന് മുമ്പാകെ സമർപ്പിച്ച ധർമ്മജാഗരണകരങ്ങളായ അനേകം ആശയങ്ങളെയോ അറിയാനോ വിചാരണ ചെയ്ത് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല ആര് എന്തിനു വേണ്ടി പറയുന്നു എന്ന് പോലും ചിന്തിക്കാതെയും സന്യാസി ശ്രേഷ്ഠരുടെ ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങളെയും അവയുടെ ഫലങ്ങളെയും വിസ്മരിച്ചുകൊണ്ടും പ്രാപ്തരായവരെ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെയും വൈകാരികമായി വിമർശിച്ച നടപടിയിൽ അഗാധമായ ഖേദം രേഖപ്പെടുത്താതെ വയ്യ എന്നാണ് സ്വാമി ചിദാനന്ദപുരി ഫേസ്ബുക്കിൽ കുറിച്ചത് സീ ന്യൂസ് കോഴിക്കോട്